നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 78-ാമത് സ്വാതന്ത്ര്യദിനമാഘോഷിച്ച രാജ്യം. ഇന്നും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി എം വി രാജേഷ് ദേശീയ പതാക ഉയർത്തി. ഏത് പ്രതിസന്ധിയിലും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മന്ത്രി എം വി രാജേഷ്. തൃശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനത്ത് സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജും. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ ആസ്ഥാനത്ത് മുഹമ്മദ് മുസിൻ എംഎൽഎയും പതാക ഉയർത്തി. അനങ്ങൻമലയെ കാർന്നു തിന്നുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അനങ്ങൻമലയെ മറ്റൊരു വയനാട് ആക്കരുതെന്ന മുദ്രാവാക്യവുമായി വിദ്യാർത്ഥി ശൃംഖല തീർത്ത് പ്രതിഷേധം. വിദ്യാർത്ഥി ശൃംഖല തീർത്തത് വരോട് മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500-ഓളം വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രതിഷേധം സ്വാതന്ത്ര്യദിനത്തിൽ. ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. ആശ്രമം ഒരുങ്ങുന്നത് സർവോദയ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. ആശ്രമം സ്ഥാപിക്കുന്നത് ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും യുവജനങ്ങളെയും സജ്ജരാക്കുക ലക്ഷ്യമിട്ട്. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ രണ്ടുപേർ അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കാല കുഞ്ഞിക്കോളനി സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നും അതിസാഹസികമായി. വിവിധ സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെയുള്ളത് 13-ഓളം ക്രിമിനൽ കേസുകൾ. സോഷ്യലിസ്റ്റ് ചിന്തകൾക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനായില്ലെങ്കിൽ രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞൻ ഡോക്ടർ പർക്കാല പ്രഭാകർ. സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കലും വിദ്യാഭ്യാസം നിഷേധിക്കലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഡോക്ടർ പർക്കാല പ്രഭാകർ. വാർത്തകൾ വിശദമായി. 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. എങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലാ ആസ്ഥാനമായ കോട്ടമൈതാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം വി രാജേഷ് ദേശീയ പതാക ഉയർത്തി. ഏത് പ്രതിസന്ധികളിലും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കെടാതെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. കാലത്ത് 8:30 കോട്ടമൈതാനത്ത് ആരംഭിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി എം ബി രാജേഷ് പതാക ഉയർത്തി. തുടർന്ന് പരേഡ് പരിശോധിച്ചു. AR ക്യാമ്പ്, KAP, ലോക്കൽ പോലീസ്, എക്സൈസ്, ഹോംഗാർഡ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനിംഗ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻറ്, പോലീസ് ഉൾപ്പെടെ 32 പ്ലസ്റ്റൂണുകളുടെ പരേഡ് നടന്നു. AR ക്യാമ്പ് കമാൻഡർ പരേഡിന് നേതൃത്വം നൽകി. കാണിക്കമാതാ കോൺവെന്റ് GHSS, മലമ്പുഴ നവോദയ വിദ്യാലയ ഉൾപ്പെടെ വിവിധ സ്കൂളുകളുടെ ബാൻഡ് വാദ്യമുണ്ടായിരുന്നു. ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ്, IPS തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ ആഘോഷം. കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോട്ടമൈതാനത്തെ പതാക ഉയർത്തിയതിനു ശേഷം എല്ലാ സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡ് പരിശോധന, പരേഡ് മാർച്ച് പാസ്റ്റ് എന്നിവയ്ക്കു ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ 78-ാം വാർഷികത്തിലും പല വിഭാഗങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നതായും സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിനായി ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ, മതന്യൂനപക്ഷങ്ങൾ, ദളിത്, പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗത്തിലുള്ളവർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ്, വയോജനങ്ങൾ തുടങ്ങി അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവന്ന് ശാക്തീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ്. തുടർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ തൃശൂർ.
റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് വിപുല പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഒറ്റപ്പാലം മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ പതാക ഉയർത്തി NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവരുടെ സല്യൂട്ട് സ്വീകരിച്ചു. നമ്മൾ കേൾക്കുന്നത് നമ്മൾ സ്വതന്ത്രരായി 77 വർഷം കഴിഞ്ഞു, പക്ഷേ നമ്മൾ ശരിക്കും സ്വതന്ത്രരായോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്, കാരണം സ്വാതന്ത്ര്യം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതയിൽ അതിൻ്റെ ചുരുക്കം രണ്ട് വാചകങ്ങൾ നിങ്ങൾ കേട്ട് കാണും ഒരു പക്ഷേ. Where the mind is without fear, where the head is held high, where knowledge is free, where barriers are broken down, into that kingdom, my father, we want to go. ഒറ്റപ്പാലം തഹസിൽദാർ ആൻഡോ ജേക്കബ് സംസാരിച്ചു. കൂടാതെ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 19-ാം മൈൽ നജ്മുൽ ഹുദ മദ്രസയിൽ നടന്ന 78-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഹമ്മദ് സോലിഹ് സഖാഫി, ജാബിൻ മുസ്ലിയാർ, അബ്ദുള്ള സയ്യിദ് അലി എന്നിവർ പതാക ഉയർത്തലിന് നേതൃത്വം നൽകി. ഖത്തീബ് മുഹമ്മദ് സോലിഹ് സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി. മദ്രസ വിദ്യാർത്ഥികളായ മുഹമ്മദ് റസൽ, അബു താഹിർ, അജിലാൻ, ഷാദിൽ, ജസീൽ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുഹമ്മദ് യാസിൻ സഖാഫി, അമാനുല്ല മുസ്ലിയാർ, അസീസ്, നാസർ, അഷ്റഫ്, ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. 78-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി മേഖലയിലും ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസൻ MLA ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. 78-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്ക് ആസ്ഥാനമായ മിനി സിവിൽ സ്റ്റേഷനിൽ രാവിലെ 9 മണിക്ക് മുഹമ്മദ് മുസിൻ MLA ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പഴയകാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ അന്ന് ആ പോരാട്ടങ്ങൾ ഒരുപാട് ആളുകൾ പരിപാടികളിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ആ തലമുറ ഇന്ന് ഏകദേശം ഇല്ലാതെയായിട്ടുണ്ട്. അതിനടുത്തുള്ള തലമുറയും ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞു വരികയാണ്. അതായത് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും ചെറുപ്പകാലത്ത് അതിനോടൊക്കെ ചേർന്ന് നിന്ന ഒരു തലമുറ അവരും ഇന്ന്. നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, പി വിജയകുമാർ, KR നാരായണസ്വാമി, താലൂക്ക് തഹസിലാർ TG ബിന്ദു, ഡെപ്യൂട്ടി തഹസിലാർ സെയ്ദ് മുഹമ്മദ് എന്നിവർക്കു പുറമെ പോലീസ്, RTO വിഭാഗം, NCC വിദ്യാർത്ഥികൾ, വിവിധ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ക്വിസ് മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഓഫീസ് ജീവനക്കാർക്കുമുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ MLA വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭാംഗണത്തിൽ രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. നമുക്ക് വയനാടിനോടൊപ്പം അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ആശംസകൾ. വൈസ് ചെയർമാൻ TP ഷാജി, KT റുക്കിയ, പി വിജയകുമാർ, സി സംഗീത, KR നാരായണസ്വാമി, സെക്രട്ടറി ബ്ലെസ്സി സെബാസ്റ്റ്യൻ, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലും രാവിലെ ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ പതാക ഉയർത്തി സന്ദേശം നൽകി. നമുക്കറിയാം ലോകമെമ്പാടും ഇന്ന് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ്. നമുക്കറിയാം നമുക്ക് പൂർവികരായ ഒരുപാട് മഹാന്മാരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളൊക്കെ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുന്നതും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ പൂർവികരായ. ബ്ലോക്ക് മെമ്പർമാർ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
ഷൊർണൂർ നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിനെ തുടർന്ന് നമ്മൾ കേരളത്തിലാകെ സ്വാതന്ത്ര്യദിന പരിപാടികൾ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും 78th സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തുള്ള സാധ്യതകളും ഇന്ത്യയിലുള്ള സാധ്യതകളും എല്ലാം നാം പരിശോധിക്കുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് രാജ്യത്താകെ കാണാൻ സാധിക്കുന്നത്. ഷൊർണൂർ നഗരസഭാംഗണത്തിൽ പുതിയതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് എം ടി ചെയർമാൻ കെ കൃഷ്ണകുമാർ, സ്റ്റാൻഡിംഗ് എം ടി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ, ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ സൗമ്യ, ലത, ശരത്, ശോഭന, നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ്, ആരോഗ്യ വിഭാഗം നഗരസഭാ ജീവനക്കാർ, സാനിറ്റേഷൻ വർക്കേഴ്സ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. ഷൊർണൂർ എസ് ടി വി ചാനലിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ചാനൽ സിഇഒ ഇന്ദ്രജിത് അനിൽ ദേശീയ പതാക ഉയർത്തി. സാറ്റ്ലിങ്സ്, എസ് ടി വി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബി ജെ പി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം പൂർത്തിയാകുന്ന ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ നമ്മളെക്കാൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള, അതിനുശേഷം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യങ്ങൾ പോലും മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് നമ്മൾ കിതച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഒബിസി മോർച്ച ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരബലിദാനികളുടെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് വി പി ഷാജു അധ്യക്ഷനായി. ഒബിസി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി രവിദാസ്, ബി ജെ പി സംസ്ഥാന സമിതി അംഗം പരമേശ്വരൻ, രുക്മിണി, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സെനി മനോജ്, ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എൻ മണികണ്ഠൻ, മണ്ഡലം സെക്രട്ടറിമാരായ കെ പ്രസാദ്, ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് വിപിൻ നാഥ്, ജനറൽ സെക്രട്ടറി മനോജ്, രവീന്ദ്രൻ കള്ളിപ്പാടം, രാധാ സുരേന്ദ്രൻ, രാഹുൽ, പ്രബിൻ, ചന്ദ്രൻ, ബാലൻ, ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഐ എൻ ടി സി ഷൊർണൂർ ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. വി കെ ശ്രീകൃഷ്ണൻ പതാക ഉയർത്തി. കെ കൃഷ്ണകുമാർ, ആഷിഖ് ശ്രീനിവാസൻ, വിനോദ് വിൽസൺ, പ്രിയദർശൻ, ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. പ്രസിഡന്റ് എ ബി അബ്ദുള്ള പതാക ഉയർത്തി. സെക്രട്ടറി സി എം അംബിക, എൻ വി വിനോദ്, എ ടി രാധാകൃഷ്ണൻ, കെ ജെ മൈക്കിൾ, വി ആർ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗാനാലാപനവും മധുരപലഹാര വിതരണവും നടന്നു. ഷൊർണൂർ എൻ എസ് എസ് കരയോഗത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. മുതിർന്നംഗം പി എം സേതുമാധവൻ പതാക ഉയർത്തി. ഗജാൻജി കെ പി രാധാകൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. മഹിളാ സമാജം പ്രസിഡന്റ് ലേഖ രമേശ്, സെക്രട്ടറി ടി എം ഇന്ദിര, സുരേഷ് ബാബു, അബ്ജിതാർ നായർ എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ശാന്തിലാൽ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് പി ദിവ്യ, പി ടി എ വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ, എം പി ടി എ വൈസ് പ്രസിഡന്റ് ശരണ്യ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു. സ്കൗട്ട്, ബുൾബുൾ, റെഡ് ക്രോസ് യൂണിറ്റുകളുടെ മാർച്ച് പാസ്റ്റും നടത്തി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വരോട് 4 മൈലിൽ വിദ്യാർത്ഥി ശൃംഖല തീർത്തു. വരോട് മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ ശൃംഖലയിൽ കണ്ണിച്ചേർന്നു. വിദ്യാർത്ഥി ശൃംഖല പരിസ്ഥിതി പ്രവർത്തകൻ യു അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു.
എ എം എൽ പി പരമണ്ണ എ എം എൽ പി വരോട് എ പി എസ് എം എം വി എച്ച് എസ് എസ് വരോട് ആ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കൈകൾ കോർത്തുകൊണ്ട് അനങ്ങമല സംരക്ഷിക്കണമെന്നും ഞങ്ങൾക്ക് ഈ നാട്ടിൽ പഠിക്കാനും ജീവിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇങ്ങനെ വിദ്യാർത്ഥി ശൃംഖല തീർത്തത്. ആരാണ് ഇതിന്റെ സംഘാടകർ എന്നാണ് അടുത്ത ചോദ്യം. അത് തീർച്ചയായും ഈ സ്കൂളിലെ പ്രധാനാധ്യാപകരും പി ടി എ കമ്മിറ്റിയും ആണ് എന്നറിയിക്കാൻ ആഗ്രഹിക്കുക. സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 10 മണിക്കായിരുന്നു വിദ്യാർത്ഥികൾ അനങ്ങൻമലയുടെ താഴ്വാരത്ത് സംരക്ഷണ കോട്ട തീർത്തത്. അനങ്ങൻമലയെ കാർന്നു തിന്നുന്ന കോറി നടപടികൾ അവസാനിപ്പിക്കുക, കരിങ്കൽ കോറി അടച്ചുപൂട്ടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ശൃംഖലയിലൂടെ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ചത്. പനമണ്ണ AMLP, പനമണ്ണ AUP, വരോട് AMLP, വരോട് AUP, വരോട് ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ശൃംഖലയുടെ ഭാഗമായത്. പി ടി അംഗങ്ങളും അധ്യാപകരും പ്രദേശവാസികളും വിദ്യാർത്ഥി ശൃംഖലയ്ക്ക് പിന്തുണയുമായെത്തി. വിദ്യാർത്ഥി ശൃംഖലയിൽ പനമണ്ണ UP സ്കൂൾ PTA പ്രസിഡന്റ് ടി താഹിർ അധ്യക്ഷനായി, നഗരസഭാ കൗൺസിലർമാരായ ടി സബിത, സി സജിദ്, വരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ SR പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ടി കബീർ സ്വാഗതവും MT സൈനുലാബ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. തൃശൂർ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. 22 പ്രതികളിൽ ഇനി 4 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്ന്. മൂർക്കനാട്ടെ ഉത്സവത്തിനിടെ നടന്ന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ ചാമക്കല ചക്കുഞ്ഞി കോളനി സ്വദേശി ഇച്ചാവ എന്ന വൈഷ്ണവ്, അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട SI K അജിത് അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘം പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. നേരത്തെ കാട്ടൂരിൽ വെച്ച് പോലീസ് നൈറ്റ് പെട്രോൾ സംഘത്തിന് നേരെ വാൾവീശി ഭീതി പരത്തിയവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം കരുതലോടെയാണ് എത്തിയത്. വാതിലിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്നവർ പിൻവാതിൽ തുറന്ന് ഓടാൻ നോക്കിയത് പോലീസിന്റെ കൈകളിലേക്കാണ്. മൽപ്പിടുത്തത്തിനു മുതിർന്ന ഇവരെ ഒതുക്കി വിലങ്ങിട്ടു. 200 മീറ്ററോളം പൊക്കിയെടുത്താണ് ജീപ്പിൽ കയറ്റിയത്. വിവിധ സ്റ്റേഷനുകളിലായി 12ഉം 13ഉം ക്രിമിനൽ കേസ് പ്രതികളാണ് വൈഷ്ണവും ജിഷ്ണുവും. രണ്ടുപേർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനിൽ LP വാറണ്ട് ഇപ്പോൾ പെൻഡിംഗ് ഉണ്ട്. ഇന്നലെ രാത്രി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഇവർ രണ്ടുപേര് 2022 പോക്സോ കേസിൽ ഇൻവോൾവ് ആയ ഒരു പ്രതിക്ക് സഹായം നൽകാൻ വേണ്ടി ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ആ ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കൊടുങ്ങല്ലൂർ SHO ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്തു. SI അജീത്തും നമ്മുടെ ക്രൈം സ്ക്വാഡ് ഇൻവോൾവ് ആയ ക്രൈം സ്ക്വാഡിലുള്ള പോലീസുകാർ ഈ ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്ത് പട്ടാമ്പിൽ പോയിട്ട് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കോളിനടുത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഇവർക്ക് പിടിച്ചിട്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടാകണമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിനായുള്ള സർക്കാർ ഇടപെടൽ ഫലം കണ്ടു തുടങ്ങിയെന്നും പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവൈജ്ഞാനിക വേദിയായി മാറേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തെറ്റായ സന്ദേശം കൊടുക്കുമെന്നതുകൊണ്ട് ഞാൻ സാന്നിധ്യം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ. എടുത്തരായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമാണ്. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ AD കൃഷ്ണദാസ്, കൗൺസിലർമാർ, സ്കൂൾ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സോഷ്യലിസ്റ്റ് ചിന്താധാരകൾക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനായില്ലെങ്കിൽ രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് രാഷ്ട്രതന്ത്രജ്ഞൻ ഡോക്ടർ പർക്കാല പ്രഭാകർ. ജില്ലാ പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച റിപ്പബ്ലിക്കിന്റെ ഭാവിയും വെല്ലുവിളിയും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീണ്ട നാളത്തെ ഗവേഷണങ്ങൾക്കും തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയതിനും ശേഷമാണ് മതേതരത്വ സാമൂഹ്യ മേഖലകൾ കൈപ്പിടിയിലൊതുക്കാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമം ആരംഭിച്ചത്. ഏത് രീതിയിലും അധികാരത്തിലെത്തുക എന്ന ദൗത്യം വിജയിച്ചതോടെയാണ് സമത്വ സോഷ്യലിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കലും വിദ്യാഭ്യാസം നിഷേധിക്കലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും ഇതിന്റെ ഭാഗമായിരുന്നു. കലാപങ്ങളെ അനുഗ്രഹമായ ഭരണാധികാരികൾ തന്നെ കാണുന്നത് ഇന്ത്യൻ ആശയത്തിന്റെ മൂല്യചോഷണമാണ് വെളിവാക്കുന്നതെന്നും
ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷനായി, ഡോക്ടർ പർഗാല പ്രഭാകരന്റെ ദ ക്രൂക്കഡ് ടീംബർ ഓഫ് ന്യൂ ഇന്ത്യയുടെ മലയാളം പരിഭാഷയുടെ പ്രകാശനവും നടന്നു. മന്ത്രി എം ബി രാജേഷ്, സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, സ്വർലയ സെക്രട്ടറി ടി ആർ അജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ, ടി കെ നാരായണദാസ്, അഡ്വക്കേറ്റ് ശാന്തകുമാരി എം എൽ എ, കെ എസ് സലീഗ, അഡ്വക്കേറ്റ് സി പി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സ്വാതന്ത്ര്യദിനാഘോഷ ദിനത്തിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. യുവമോർച്ച പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം മുതൽ പട്ടാമ്പി ടൗൺ വരെയായിരുന്നു യാത്ര. യുവമോർച്ച പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് വിപിൻ വിജയ് യാത്ര നയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് യുവമോർച്ച പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചത്. കൊപ്പം സെൻട്രലിൽ നിന്നും ആരംഭിച്ച യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് നിർവഹിച്ചു. ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്നത്, ഈ നാട്ടിലെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഈ നാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന ഈ നാട്ടിലെ യുവാക്കളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളെല്ലാം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ബംഗ്ലാദേശിലെ കാണുന്നത്. കഴിഞ്ഞ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് സുനിൽ, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ്, ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ, ഗോപി പൂവക്കോട്, യുവമോർച്ച പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജിനീഷ് വള്ളൂർ, മണ്ഡലം ഭാരവാഹികളായ സജീവ്, ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. യുവമോർച്ച പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വിപിൻ വിജയ്ക്ക് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പതാക നൽകി. തുടർന്ന് കൊപ്പം സെന്ററിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഉച്ചയോടെ തിരംഗയാത്ര മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ മങ്കര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി മൗനപ്രാർത്ഥനയും നടന്നു. എൻ സി പി മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം മണ്ഡലം പ്രസിഡന്റ് ശങ്കരനാരായണൻ പതാക ഉയർത്തി. യോഗം എൻ സി പി ജില്ലാ സെക്രട്ടറി എസ് ജെ എൻ നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജീവൻ പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കേരളം ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷമല്ല എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ഒരു സിനിമ മങ്ങരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും കെ എച്ച് ആസിഫ് അധ്യക്ഷനായി, വി ഹരിദാസ്, എൻ എസ് ഹംസ, സയ്യിദ് മുഹമ്മദ്, എ ഷഫീഖ്, അബ്ദുൽ സലാം, കെ എം നിഷാദ്, പി ജലീൽ, നിയാബ്, ജിനാസ്, ഷാനിഫ്, സി എസ് നിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിലകപ്പെട്ടവർക്കായി മൗനപ്രാർത്ഥനയും നടന്നു. മങ്കര എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. കരയോഗം പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി, എം ശിവദാസൻ മുഖ്യ പ്രഭാഷണം നടത്തി. എന്നാൽ നമ്മുടെ ഗവൺമെന്റും അതേപോലെ തന്നെ നമ്മുടെ സുരക്ഷാപടന്മാരും, പ്രത്യേകിച്ച് ആർമി, നേവി, എയർഫോഴ്സ്, അതേപോലെ ബി എസ് എഫ് എന്നീ രാജ്യ സുരക്ഷാപടന്മാർ രാത്രിയും പകലും കണ്ണിലെണ്ണയെ ഒഴിച്ച് കാത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ സുരക്ഷാ ജീവിതം ഇവിടെ സാധ്യമാകുന്നത് എന്ന് ഓരോ ഭാരത പൗരനും മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ തന്നെ ഉയർന്നു വന്ന് വരുന്ന ചില ക്ഷുദ്രശക്തികളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതാണ്. തുടർന്ന് ദേശീയഗാനം ആലപിച്ചു. കരയോഗം ഭാരവാഹികൾ, വനിതാ സമാജം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണൂർ കൊട്ടക്കുന്ന് ജാമിയൽ ഉലൂം മദ്രസയിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടുകൂടിയാണ് ആചരിച്ചത്. മഹൽ പ്രസിഡന്റ് കെ പി മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. ഖത്തീബ് സെയ്തലവി അൻവരി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താനും വാരിയും കുന്നത്ത് കുന്നഹമ്മദാജിയടക്കം മൗലാന മുഹമ്മദ് അലി ജൌഹറും മൗലാന ഷൗക്കത്ത് അലിയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട ഭൂമിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം ഇന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മുസ്ലിം നാമങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുമ്പോൾ. മഹൽ സെക്രട്ടറി കെ എം അബ്ദുൽ ഹക്കീം, വിനയദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മധുര വിതരണവും നടന്നു. മണ്ണൂർ ഇന്ദിരാഗാന്ധി സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 78-ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ചെയർമാൻ എ ഹുസൈൻ ഷഫീഖ് പതാക ഉയർത്തി. നമ്മുടെ ഭാരതത്തിന്റെ 78-ാമത്
സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുകയാണ്. ഇന്ത്യയിലുടനീളം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ദിനമാണ് ഇന്ന്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാജിയുടെ പരിശ്രമത്തിന്റെ ഫലമായും അതുപോലെ തന്നെ ഒട്ടനവധി ധീരരക്തസാക്ഷികളുടെ ഫലമായുമാണ് നാം ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുവാൻ നമുക്ക് സാധ്യമായിരിക്കുന്നത്. വാർഡ് മെമ്പർ സുനിത പ്രേമദാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നവാസ് അധ്യക്ഷനായി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫഹദ്, രണ്ടാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് യൂനുസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ പി എം അൽതാഫ്, അഫ്സൽ, മുസ്തഫ, കുഞ്ഞുണ്ണി, രാജീവ്, നസീർ, സ്വർണകുമാരൻ, റഫീഖ്, സുനിൽകുമാർ, ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. മധുര വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ പത്രിപാല. കോട്ടായി പറളി മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികളോടുകൂടി രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. കോട്ടായി പറളി മേഖലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. കോട്ടായി ഓടന്നൂർ വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എൻ പി ഷാഹുൽ ഹമീദ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അവരുടെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്കും തിരിച്ചുകൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. രാജ്യം 78-ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരുപാട് നേട്ടങ്ങളിലാണ്. ലോകതലത്തിൽ എടുത്തു പറയാവുന്ന തരത്തിൽ സകല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. വൈജ്ഞാനിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്. മധുര പലഹാര വിതരണവും നടന്നു. ചടങ്ങിൽ വെച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ലബ് ഭാരവാഹികളായ ഷഫീഖ്, ഹാരിസ്, ജാഫർ, ഹംസപ്പ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി. പ്രദേശത്തെ കോഴിക്കോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലും ദേശീയ പതാക ഉയർത്തി മധുര പലഹാര വിതരണവും നടന്നു. വെൽഫെയർ പാർട്ടി കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് ഷംസുദ്ദീൻ, മോഹനൻ, ജലീൽ, മുത്തലീബ്, സുധീർ, അസീസ് എന്നിവർ നേതൃത്വം നൽകി. അയ്യങ്കുളം സെന്ററിലാണ് പതാക ഉയർത്തിയത്. മധുര പലഹാര വിതരണവും നടന്നു. പറളി എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KS അജിത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ KM രമേശ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന സൈനികൻ MC ദാമോദരൻ പതാക ഉയർത്തി. പഞ്ചായത്ത് മെമ്പർ MC സതീഷ് മുഖ്യ അതിഥിയായി. വിരമിച്ച സൈനികനായ സുനിൽകുമാറിനെ ആദരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് വിദ്യ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രധാന അധ്യാപിക സൗമ്യ, എം സുരേഷ് കുമാർ, അധ്യാപകരായ സൗമ്യ മോൾ, PM ഗ്രീഷ്മ, PS ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും നടന്നു. പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 78-ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. പറളി മണ്ഡലം പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. KR ചന്ദു, KM അബ്ദുൽ സത്താർ, TK സന്തോഷ്, രതീഷ് മേലേടത്ത്, KK പ്രദീപ് കുമാർ, PV അബ്ദുൽ സലീം, ഇല്യാസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. വള്ളത്തോൾ നഗർ കലാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ദേശീയ പതാക ഉയർത്തി. ആറ്റൂർ അറഫ സ്കൂളിലും വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചെറുതുരുത്തി ചുങ്കത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ ഗാദർ മോൻ, ബീന, അബ്ദുൽ സബാർ, മാധവൻകുട്ടി, തമ്പിമണി, ഇർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. സ്വാതന്ത്ര്യ സന്ദേശവും നൽകി. INTUC പ്രവർത്തകരും നിരവധി പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ആറ്റൂർ അറഫ സ്കൂളിലും അറഫ BEd കോളേജിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ SI സുഭാഷ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷനായി. നമ്മൾ
മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യക്കാരൻ വിജയിച്ചിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നടത്തേണ്ട നിമിഷമാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അക്കാര്യത്തിൽ നാം വിജയിച്ചിട്ടുണ്ടോ? പുസ്തകം എടുത്തു കഴിഞ്ഞാൽ സ്കൂളിലെ അസംബ്ലിയിൽ നാം പറയുന്നത് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നാം ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാറുണ്ട്. ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അഡീഷണൽ എസ് ഐ കമറുദ്ദീൻ, അറഫ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ്, പ്രിൻസിപ്പൽ വസന്ത മാധവൻ, പ്രധാന അധ്യാപിക രമ, അറഫ പി ആർ ഒ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഹർ ഘർ തിരംഗ അഭിയാന്റെ ഭാഗമായി BJP മേൽമുറി 5th വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവാൻ ഗിരീഷിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പരിപാടി മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം വയനാട് വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിന്റെ ഭാഗം നമ്മളെല്ലാവരും നോക്കി കണ്ടതാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നേരിട്ട് കണ്ടതുമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ വലിയ നടക്കേണ്ടതായിട്ടുള്ള, എന്നും നമ്മൾ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള വലിയൊരു പരിപാടി ഈ തരത്തിൽ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് രാജ്യം 78th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നു, സഞ്ചരിക്കുന്നു, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ഉണ്ടാവാൻ സാധിക്കാത്ത ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് അധ്യക്ഷനായി. വിനോദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, BJP സംസ്ഥാന സമിതി അംഗം രുക്മിണി ടീച്ചർ, മണ്ഡലം സെക്രട്ടറി ഗോപകുമാർ, കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി മനോജ്, 5th വാർഡ് കൌൺസിലർ രാധാ സുരേന്ദ്രൻ, ബാലഗോകുലം മേഖലാ കാര്യദർശി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സുദർശൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റതായി പരാതി. സ്കൂളിലെ 35 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനമേറ്റ വിദ്യാർത്ഥി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എന്റെ നടത്തവും എന്റെ ആറ്റിറ്റ്യൂഡും ആണ് കാരണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഞാൻ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാരണത്താലാണ് അവർ അടിച്ചത് എന്നാണ് അവരുടെ കാരണം. തലയുടെ പിൻഭാഗത്ത്, ചെവിയുടെ മേൽഭാഗം, ഈ ഭാഗത്തും കാലിന് ലിഗ്മെൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലിഗ്മെൻ്റ് ഓപ്പറേഷൻ അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് ചവിട്ടുകയും അടിവയറ്റിലേക്ക് 2-3 ഒരുമിച്ച് ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഒരുക്കമായി. കാർഷിക പൈതൃകത്തിന്റെ മുഖമുദ്രയായ ഈ പരമ്പരാഗത കൃഷിരീതി ഏകദേശം 250 ഹെക്ടർ സ്ഥലത്ത് വ്യാപിപ്പിക്കാനാണ് കൃഷിവകുപ്പ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കാർഷിക കലണ്ടറിനനുസൃതമായി എങ്കക്കാട് ഈസ്റ്റ്, എങ്കക്കാട് വെസ്റ്റ്, എങ്കക്കാട് നോർത്ത്, കുമരനെല്ലൂർ, കുമ്പളങ്ങാട്, അകമല, മംഗലം, അകമ്പാടം, മേലേമ്പാട്ട് തുടങ്ങി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് മുണ്ടകൻ കൃഷി ആരംഭിക്കുന്നത്. കാർഷിക പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നതിനായി ജലലഭ്യത കുറഞ്ഞ എങ്കക്കാട് വടക്ക് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ഉയർന്ന ഗുണമേന്മയുള്ള മധ്യകാല വിളയായ ഉമാ നെൽവിത്ത് കൃഷിവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റു കർഷകർക്കും ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും കൃഷിവകുപ്പ് അധികൃതർ പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ ഏകദേശം 250 ഹെക്ടറോളാണ് നെൽകൃഷി വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ചെയ്തു വരുന്നത്. ഏകദേശം നമുക്ക് 5 പാടശേഖരങ്ങൾക്ക് വിത്ത് നൽകിക്കഴിഞ്ഞു. ബാക്കി പാടശേഖരങ്ങൾക്ക് വിത്തുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ 2 നമുക്ക് വിതരണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ വർഷത്തെ സീസൺ ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് 15 മുതൽ ഏകദേശം നടീൽ പ്രവർത്തനങ്ങളെല്ലാം തീരുന്നത് 30 സമയത്തിനുള്ളിൽ. ഈ കാർഷിക കലണ്ടർ അനുസരിച്ചിട്ട് 30 തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഭികാമ്യമായ ഗുണങ്ങളാൽ ഭൂരിഭാഗം കർഷകരുടെയും പ്രാഥമിക പരിഗണന ഉമയ്ക്കാണെങ്കിലും നാമമാത്രമായ കർഷകർ മറ്റ് പ്രാദേശിക ഇനങ്ങളിലും പരീക്ഷണം നടത്തുന്നുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരമാവധി പ്രദേശങ്ങളിൽ കൃഷി ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേഖലയിലെ കൃഷി പ്രക്രിയ മുന്നേറുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളെ കൂടി സമന്വയിപ്പിച്ചാണ് വടക്കാഞ്ചേരിയിലെ മുണ്ടകൻ കൃഷി. കഴിഞ്ഞ വർഷം ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു സൂക്ഷ്മ മൂലകങ്ങളും മറ്റും തളിച്ചിരുന്നത്. വിത്ത് വിതയ്ക്കൽ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിച്ച് സെപ്റ്റംബർ അവസാനത്തോടെ അവസാനിക്കും.
വിളവെടുപ്പ് ഡിസംബർ പകുതിയോടെ ആരംഭിച്ച് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ 100 മേനി വിളവെടുക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് മേഖലയിലെ കർഷകരും കൃഷിവകുപ്പും. ന്യൂസ് ബ്യൂറോ തൃശൂർ. വിളയൂർ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വലം 2024 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനായാണ് ഉജ്ജ്വലം 2024 സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി മനുഷ്യർ അവിടെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊണ്ടുവരാനുള്ള കുട്ടികളടക്കമുള്ളവർ, വെള്ളം കൊണ്ടുവരാനുള്ള കുട്ടികളടക്കമുള്ളവർ, അവിടെ അവരുടെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ വന്നവരടക്കമുള്ളവർ ഒരു സംഘർഷത്തിന് പോയിട്ടല്ല, ഒരു സമരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവരെ എല്ലാവരെയും പ്രതികരിച്ചു. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളെയും ഇതുപോലെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിന്ന ആളുകളെയും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരം അനുഭവങ്ങളും ആളുകളും കുറഞ്ഞു വരുന്നു. എനിക്ക് തന്നെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ഇതൊക്കെ കാണുമ്പോഴാണ് ആ ആളുകളും അവരുടെ ത്യാഗവും അവരുടെ ഓർമ്മകളും നമ്മൾ വായിച്ചതിനേക്കാൾ വളരെ വലുതാണ് എന്ന് നമുക്ക് തോന്നിയത്. ചടങ്ങിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് ശശി കുപ്പുത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിര ടീച്ചർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, KP നൌഫൽ, നീലടി സുധാകരൻ, രാജൻ പുന്നശ്ശേരി, മുസ്തഫ മുജീബ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. നേരത്തെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ സ്കൗട്ട്, NCC കേഡറ്റുകൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് മുഹമ്മദ് മുഹ്സിൻ MLA വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിന് പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. മീറ്റ്ന രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും അരങ്ങേറി. തുടർന്ന് നടന്ന ആനയോട്ടിൽ 7 ആനകൾ പങ്കെടുത്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി മണികണ്ഠൻ ആനയോട്ട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ക്ഷേത്ര തിരുമുറ്റത്ത് വിളക്കുവെപ്പും മെഗാ തിരുവാതിരക്കളിയും പഞ്ചവാദിയും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. വാടാനാംകുറിശി 3A ക്ലബ്ബിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ ക്ലബ്ബ് പരിസരത്ത് വൈസ് പ്രസിഡന്റ് എം സതീഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി കെ ദാസൻ, എം വേണു, CP മണികണ്ഠൻ, കെ അബ്ദുറഹ്മാൻ, TP രാജീവ്, എം നിസാർ, ആർട്ടിസ്റ്റ് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് മുൻ സെക്രട്ടറി ടി ശ്രീകുമാർ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരു രാജ്യം അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ സന്തോഷവും കൂടിയാണ് ഈ അവസരത്തിൽ നാം ഓരോരുത്തരും പുതുക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ സുപ്രധാനമായ നേട്ടങ്ങൾ ഇന്ത്യക്ക് നേടാനായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും സ്പോർട്സ് രംഗത്തായാലും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും എല്ലാം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ തിരിച്ചടികളും പ്രകൃതി ദുരന്തത്തിന്റെ പേരിലും മറ്റ് വിഷയങ്ങളൊക്കെയായി തിരിച്ചടികളും സംഭവിക്കുന്നുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. സർവോദയ കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായാണ് ഈ ഉദ്യമം. ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും എലപ്പുള്ളി MLA AK രാമൻകുട്ടിയുടെ സ്വദേശമാണ് രാമശ്ശേരി. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത 78 സത്യാഗ്രഹികളിൽ ഒരാളായ രാമശ്ശേരി വടവട്ടെ താപ്പൻ നായരുടെയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി AK രാമൻകുട്ടിയുടെയും സ്മരണയ്ക്കായാണ് രാമശ്ശേരി പൈതൃകഭൂമിയിൽ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത്. ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സജ്ജരാക്കുകയാണ് ഗാന്ധി ആശ്രമത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് 25 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. 28 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് 7 ലക്ഷം രൂപ കൂടി സമാഹരിക്കേണ്ടതുണ്ട്. ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നവസമൂഹ നിർമ്മിതിക്കായി ഗാന്ധിജി തയ്യാറാക്കിയ 18 കർമ്മ പരിപാടികളെയും സ്വാതന്ത്ര്യ സമരത്തെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക ഗവേഷണ പരീക്ഷണങ്ങൾക്ക് വേദിയൊരുക്കുകയും ആശ്രമത്തിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. ഈ പാറപ്പുറത്ത് വെച്ചാണ് AK രാമൻകുട്ടിയും സംഘവും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ 17 വയസ്സിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് ഇടപെട്ട് തുടങ്ങിയ കാലത്താണ് അദ്ദേഹം ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം നിരന്തരമായ പോരാട്ടങ്ങളുടെ വീതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായത്.
അപ്പം നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടു പോവുകയും അഹമ്മദാബാദിൽ എത്തി സബർമതി ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ദണ്ഡിയാത്രയിൽ 78 പേരുടെ സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെടുകയാണുണ്ടായത്. നമ്മൾ 78 പേരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവും പട്ടേലിനെ പോലുള്ള ആളുകൾ വരെ അപേക്ഷകരായി ഉണ്ടായിട്ടും അവരെ പരിഗണിക്കാതെയാണ് ഈ 78 സത്യാഗ്രഹികളെ സെലക്ട് ചെയ്യുന്നത്. 27 കോടി ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 78 പേരിൽ രാമശ്ശേരിക്കാരനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പെരിങ്ങോട്ട് കുറിശ്ശി മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA സലീം ഉദ്ഘാടനം ചെയ്തു. അതിമനോഹരമായ അതിന്റെ ആസാദ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ നായകനായി ലോകത്തിന്റെ മുമ്പിൽ നിത്യവിസ്മയമായി നിലനിന്നിരുന്ന കൺവെൻഷനിൽ പെരുങ്ങോട്ട് കുറിശ്ശി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചൂലന്നൂർ അധ്യക്ഷനായി, കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി, പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ലളിത രാമദാസ്, ദീപാഗിരീഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധാ തുടങ്ങിയവർ സംസാരിച്ചു. CV രാമകൃഷ്ണൻ സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പത്തിരിപ്പാല കാരുണ്യ ഭവനത്തിലെ സൗഹൃദ സംഗമം വേറിട്ട കാഴ്ചയായി. സൗഹൃദ സംഗമം മങ്കര ASI വിജയൻ ഉദ്ഘാടനം ചെയ്തു. 35 അന്തേവാസികളും അവരുടെ ബന്ധുക്കളും കാരുണ്യഭവൻ ജീവനക്കാരുമാണ് സൗഹൃദ സംഗമത്തിൽ ഒത്തുകൂടിയത്. ഒത്തുകൂടൽ ചടങ്ങിൽ മങ്കര പോലീസും ജനമൈത്രി പോലീസും ഒത്തുചേർന്നതോടെ വേറിട്ട സംഗമമായി മാറി. പരസ്പരം സ്നേഹങ്ങളും ദുഃഖങ്ങളും പലരും പങ്കുവച്ചതോടെ കാരുണ്യഭവനിലെത്തിയ പോലീസുകാരും അനുഭവം പങ്കുവച്ചു. ഒരു വിഭവനമാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമുള്ളവർക്ക് മാത്രമേ, ഉള്ളിൽ സ്നേഹമുള്ള ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ. ഇവിടെ വരുന്ന ആളുകളെ, ആ കുടുംബത്തിലെ ആളുകളെ കാണാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ആളുകളെ ചേർത്തിട്ടുകൊണ്ട് എല്ലാ പരിപാടികളിലും എല്ലാ കാര്യങ്ങളിലും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ചേർത്തെത്തിക്കുകയാണ് ഈ സാധനങ്ങൾ നടത്തി പോകുന്ന ആളുകളുണ്ട്. അത് കൃത്യമായി സൗഹൃദ സംഗമത്തിൽ ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി. ഡയറക്ടർ അബ്ദുൾ കരീം പദ്ധതി വിശദീകരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി PA ശംസുദ്ദീൻ പത്രിപ്പാല, ASI ഉഷ, നൌഷാദ് മുഹിയുദ്ദീൻ, ASI സൈനബ, സലാം മാസ്റ്റർ, ട്രസ്റ്റ് അംഗം സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. സ്വാതന്ത്ര്യ സമരസേനാനിയാവണമെന്ന തീവ്ര ആഗ്രഹവുമായി പ്രോജ്വല പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരാളുണ്ട് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ പുതുശ്ശേരി കണ്ടം കുമരത്ത് വീട്ടിൽ 101 വയസ്സുകാരനായ കേശവൻ നായരുടെ ദീപ്തമായ സ്വാതന്ത്ര്യ സമര ഓർമ്മകളെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാവണമെന്നതാണ് ആഗ്രഹമെങ്കിലും വീട്ടുകാർക്ക് കേശവൻ നായർ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവുന്നതിൽ എതിർപ്പായിരുന്നു. ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തെ ജന്മനാട്ടിൽ നിന്നും തുരത്തിയതിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ 16-കാരന്റെ ചുറുചുറുക്കോടെ കേശവൻ നായർ ഇപ്പോഴും ഓർത്തെടുക്കും. ശേഖരൻ നായരുടെയും കല്യാണി അമ്മയുടെയും 6 മക്കളിൽ മൂത്തവനായാണ് കേശവൻ നായരുടെ ജനനം. 5-ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. പിന്നീട് AKG, EMS, PP കൃഷ്ണൻ, EP ഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി. ഷൊർണൂർ റെയിൽവേയിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ലഭിച്ചെങ്കിലും വിദേശീയരെ റെയിൽവേ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി തീവണ്ടി തടയൽ സമരത്തിൽ പങ്കെടുത്തതോടെ ജോലി നഷ്ടപ്പെട്ടു. തുടർന്ന് ചെറുതുരുത്തിയിൽ ചായക്കട നടത്തിയാണ് ഉപജീവനം നയിച്ചിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പ്രവർത്തകരുടെ പഠന ക്ലാസ് കൂടിയായിരുന്നു കേശവൻ നായരുടെ ചായക്കട. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1948 കേശവൻ നായർക്ക് എഞ്ചിൻ ഡ്രൈവറായി റെയിൽവേയിൽ ജോലി ലഭിച്ചു. നീണ്ട 35 വർഷം റെയിൽവേയിൽ ജോലി ചെയ്തു. സ്ഥിരമായ ഒരു ജോലി എന്ന ചിന്തയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ആദ്യകാലങ്ങളിൽ തന്നെ പിൻവലിച്ചതെന്ന് കേശവൻ നായർ പറയുന്നു. 101-ാം വയസ്സിലും വളരെ ചിട്ടയായ ജീവിതശൈലിയാണ് കേശവൻ നായർ ഇപ്പോഴും പിന്തുടരുന്നത്. റെയിൽവേയിൽ ജോലി ഉണ്ടായ സമയത്ത് ഞാൻ പിന്നെ മറ്റേ റെയിൽവേ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, അന്ന് സമരത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. മനസ്സിലായാലും കുറച്ച് ഓരോ സ്ഥലത്ത് ഞാൻ ജാഥ നയിച്ചിട്ടുണ്ട്. മനസ്സിലായാലും അന്ന് AKG ഉണ്ടായിരുന്നു, അനന്തൻ നമ്പ്യാർ, കല്യാണസുന്ദരം, പിന്നെ EP ഗോപാലൻ, PP കൃഷ്ണൻ ഇവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. EMSന് മാത്രം വന്നില്ല, EMS ഇനി അന്നുണ്ട് ഉണ്ട്. പക്ഷേ ഇതിൽ പങ്കുകൊള്ളാൻ ഞാൻ ഇവർ AKG മുൻപേ AKG അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കുറേ ആൾക്കാർ നടന്നിരുന്നു.
അതിൽ ഞാനും പങ്കു കൊണ്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഓടനൂർ കൊല്ലങ്കോട്ടുകളം കളത്തിൽ ബ്രദേഴ്സ് ക്ലബും കരുണ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി പഞ്ചായത്തിലെ ഓടനൂർ കൊല്ലങ്കോട്ടുകളം കളത്തിൽ ബ്രദേഴ്സ് എന്ന ക്ലബ് ഒരു മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ 7:30 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അതിസംബോധന ചെയ്തതിന് ശേഷമാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് തുടക്കമായത്. മെഡിക്കൽ ക്യാമ്പിൽ ക്ലബ് പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷനായി, കരുണ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ദീപക്, റിട്ടയർഡ് സ്കൂൾ അധ്യാപകൻ താജുദ്ദീൻ മാസ്റ്റർ, റിട്ടയർഡ് ബാങ്ക് മാനേജർ ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ, റിട്ടയർഡ് തഹസീൽദാർ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതവും ദേവദാസ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുക്കാനായെത്തി. ന്യൂസ് ബ്യൂറോ കോട്ടായി. വയനാടിനായി കൈകോർത്ത ചോറോട്ടൂർ ഹരേകൃഷ്ണ ഭജൻസ് വേദപഠനശാലയും. വേദപഠനശാലയിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന് കൈമാറി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ കർക്കിടക മാസത്തിൽ നടന്നുവന്നിരുന്ന ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. സമാപന ചടങ്ങ് പി മമ്മിക്കുട്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികപരമായും സാമൂഹ്യപരമായും പണ്ടത്തെ പോലെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. കർക്കിടമാസം എന്ന് പറഞ്ഞാൽ മലയാള മാസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാസം പഞ്ഞമാസമായിരുന്നു. അങ്ങനെയാണ് കള്ളം കർക്കിടം എന്ന് പറയാം. പണ്ട് കർക്കിടമാസത്തിൻ്റെ കള്ളത്തൊന്നും വരേണ്ട കാര്യമില്ല. ആളുകൾക്ക് പണിയില്ല, തൊഴിലില്ല, അങ്ങനെ വിഷമിച്ച് കൂട്ടിയിരിക്കുന്ന ഒരു കാലമായിരുന്നു അന്നത്തെ കാലം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കർക്കിടമാസവും ചിങ്ങമാസവും ഒന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലും മറ്റ് കാര്യങ്ങളും ജനങ്ങൾ നമ്മുടെ രാജ്യത്തിന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരാണ്. കരുക 2024 എന്ന പേരിലാണ് ഒരു മാസത്തോളമായി ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണം നടന്നു വന്നത്. സമാപന യോഗത്തിൽ വാണിംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് പി ശ്രീലത, സ്ഥിരം സമിതി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത് പി രാജ്, വി സിന്ധു, ഇ പി രഞ്ജിത്, വി കെ ജയശ്രീ, ടി ജി ശാലിനി, ആശാദേവി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സമീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. മങ്കര കല്ലൂർ ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കി. രംഗമ്മാൾ മെമ്മോറിയൽ ചിൽഡ്രൻസ് പാർക്ക് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ തലത്തിൽ 10 ലക്ഷം രൂപയാണ് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. അത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സ്കൂളാണോ പാർക്കാണോ എന്നൊരു പിടിയില്ലാണ്ട് ഇരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ പുറത്തിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു അന്തമുട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരെയും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അവിടെയാണ് പ്രശ്നം. സർക്കാർ ഇത് തന്നു, ഈ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ കിടക്കുമ്പോൾ. വാർഡംഗം രതീഷ് കുമാർ അധ്യക്ഷനായി, കൊട്ടിങ്ങൽ മഠം സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി, ശിവാനന്ദൻ, പി ടി എ വൈസ് പ്രസിഡന്റ് വിനീത, മണികണ്ഠൻ, എച്ച് എം ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ നഗരത്തിൽ വഴിയാത്രക്കാരന്റെ തലയിൽ കടയുടെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന വലിയ ഗ്ലാസ് വീണ് അപകടം. സാരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിന് സമീപമായിരുന്നു അപകടം. കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീഴുകയായിരുന്നു. കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ നിരവധി ഗ്ലാസുകൾ കെട്ടിടത്തിലുള്ളതിനാൽ താഴത്തെ നിലയിലെ കടകൾ ഫയർഫോഴ്സ് അടപ്പിക്കുകയും ഫുട്പാത്തിലൂടെയുള്ള ഗതാഗതം തടയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 11th വാർഷികാഘോഷത്തിന്റെയും 78th സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെയും ഭാഗമായി മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 10 കൊല്ലം പിന്നിട്ടുണ്ട്. ആ 10 കൊല്ലക്കാലത്ത് കർമ്മനിരതമായ സേവനനിരതമായ പ്രവർത്തനങ്ങളുടെ കഥകൾ, പ്രവർത്തനങ്ങളുടെ ചരിത്രം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാഠങ്ങളെ സംബന്ധിച്ച്, അനുഭവങ്ങളെ സംബന്ധിച്ചൊക്കെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ ശശികുമാർ സ്വാഗതം പറഞ്ഞു. ശ്രീനിവാസൻ അധ്യക്ഷനായി. ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റൻ മിനിമോൾ എബ്രഹാം വിശിഷ്ട അതിഥിയായിരുന്നു. നാഷണൽ യൂത്ത് അവാർഡ് വിന്നർ TH ഫിറോസ് ബാബു,
സൈക്കോളജിസ്റ്റ് മുഹമ്മദ് യാസിൻ, MMEU സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, നഗരസഭാ കൌൺസിലർ ടി കെ ബഷീർ, എം മനോജ്, വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയെയും ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റൻ മിനിമോൾ എബ്രഹാമിനെയും നഗരസഭാ കൌൺസിലർ ടി കെ ബഷീറിനെയും പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കെവി മധു പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ രാജന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അശോകൻ ചെരുവിലിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. മാനങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും ഓർമ്മയെയും അനുഭവത്തെയും സ്വപ്നത്തെയും സമന്വയിച്ച് ഒരു ലാവണ്യാനുഭൂതിയാക്കി മാറ്റുകയും ചെയ്യുന്ന കഥകളാണ് കവിതാ സമാഹാരങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അത് തന്നെ പറയാനാവും എന്ന് ഞാൻ കരുതുന്നു. അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ അധ്യക്ഷനായി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി, അഷ്ടമൂർത്തി K രഘുനാഥൻ, വിജി തമ്പി, ഡോക്ടർ കാവുംബായ് ബാലകൃഷ്ണൻ, പ്രൊഫസർ MHരിദാസ്, ED ഡേവിസ്, ഡോക്ടർ ശ്രീലത വർമ്മ, AO സണ്ണി, MN വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KL ജോ സ്വാഗതവും KS സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നാരുന്നു കപ്പയുമായി വന്ന വണ്ടിയാണ്. ഇപ്പോൾ ഒരു നായി വന്നപ്പോൾ വെട്ടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ വണ്ടി പോസ്റ്റിലിടിച്ച് പാറത്തിലേക്ക് മറിഞ്ഞു. ആറങ്ങോട്ട് വരയ്ക്ക് പോകുന്നു കപ്പയായിട്ട്. പുലാചിത്ര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാമായണ പാരായണ മത്സരവും അന്നദാനവും നടന്നു. കുട്ടികൾക്കായാണ് രാമായണ പാരായണ മത്സരം സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 78th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. ഇന്നും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി MV രാജേഷ് ദേശീയ പതാക ഉയർത്തി. ഏത് പ്രതിസന്ധിയിലും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മന്ത്രി MV രാജേഷ്. തൃശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനത്ത് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജും, പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ ആസ്ഥാനത്ത് മുഹമ്മദ് മുസിൻ MLA പതാക ഉയർത്തി. അനങ്ങൻമലയെ കാർന്നു തിന്നുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അനങ്ങൻമലയെ മറ്റൊരു വയനാടാക്കരുതെന്ന മുദ്രാവാക്യവുമായി വിദ്യാർത്ഥി ശൃംഖല തീർത്ത് പ്രതിഷേധം. വിദ്യാർത്ഥി ശൃംഖല തീർത്തത് വരോട് മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രതിഷേധം സ്വാതന്ത്ര്യദിനത്തിൽ. ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. ആശ്രമം ഒരുങ്ങുന്നത് സർവോദയ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. ആശ്രമം സ്ഥാപിക്കുന്നത് ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും യുവജനങ്ങളെയും സജ്ജരാക്കുക ലക്ഷ്യമിട്ട്. തൃശൂർ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കാല കുഞ്ഞിക്കോളനി സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നും അതിസാഹസികമായി. വിവിധ സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെയുള്ളത് 13 ക്രിമിനൽ കേസുകൾ. സോഷ്യലിസ്റ്റ് ചിന്തകൾക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനായില്ലെങ്കിൽ രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞൻ ഡോക്ടർ പർക്കാല പ്രഭാകർ. സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കലും വിദ്യാഭ്യാസം നിഷേധിക്കലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഡോക്ടർ പർക്കാല പ്രഭാകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.